ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദ്യം ജമാഅത്തെ ഇസ്ലാമി തന്നെ പറഞ്ഞിരുന്നത് ഇലക്ഷന് മത്സരിക്കാൻ പാടില്ല എന്ന്. ഗവൺമെന്റ് ജോലി പാടില്ല, ബാങ്കിലെ ജോലി പാടില്ല, അത് പലിശയാണ്. ഒരു ജനാധിപത്യ സർക്കാരിന് കീഴിൽ ഭരിക്കപ്പെടേണ്ടവരല്ല നമ്മൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ അവർ തന്നെ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കി. എന്തിന്? അങ്ങനെ നമുക്ക് അധികാരത്തിലേറാം. നമുക്കങ്ങനെ ഖുർആൻ പറഞ്ഞതുപോലെ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ, അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാം വാരി വിതറുന്നതിന് വേണ്ടി നമുക്ക് ഒരു രാഷ്ട്രീയ സംഘടന വേണം. ഇലക്ഷന് നിൽക്കണം. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നമുക്ക് ഓരോ ജനപ്രതിനിധികളായി, മന്ത്രിയായി, മുഖ്യമന്ത്രിയായി, പ്രധാനമന്ത്രിയായി, അങ്ങനെ ലോകം മുഴുവനും ഇസ്ലാം എന്ന മതം പ്രചരിപ്പിക്കാനും വളർത്താനും നമ്മളെ കൊണ്ട് കഴിയും എന്ന തോതിലേക്കാണ് അവർ രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിച്ചത്. പിന്നീട് പോപ്പുലർ ഫ്രണ്ടും അതുപോലെ തന്നെ SDP എന്ന രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നു. ഇവരെ ചില അജണ്ടകളോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇരയായ മാധവിക്കുട്ടിയെ പോലെയുള്ള ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ചാൽ മതിയാകും. അവരെ ആരാണ് ഈ വലയിൽ അകപ്പെടുത്തിയത് എന്ന് നോക്കിയാൽ മതിയാകും, നമുക്ക് മനസ്സിലാകും. ഇപ്പൊ സമദാനിയെ പോലെയുള്ള ആളുകൾ, മാധവിക്കുട്ടിയെ പോലെയുള്ള എഴുത്തുകാരികളെ സ്വാധീനിക്കുകയും ബലാത്കാരം ചെയ്യുകയും കോടിക്കണക്കിന് പണത്തിനു വേണ്ടി അവരെ മതം മാറ്റുകയും ചെയ്തിട്ട് നീ എന്റെ സ്വർഗത്തിലെ കമല പുഷ്പമാണ്, സുരയ്യ പുഷ്പമാണെന്നൊക്കെ പറഞ്ഞ് പ്രീണിപ്പിച്ച് വശീകരിച്ച് വീഴ്ത്തിയിട്ട് ഒടുവിൽ അവർ മതം സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ പിന്നീട് അവരുടെ ഫോണ് തന്നെ എടുക്കാതായി എന്നാണ് ലീല മേനോൻ തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ ഈ ജനതയോട് വിളിച്ചു പറഞ്ഞത്. പക്ഷെ അന്നൊന്നും അത് കേൾക്കാൻ തയ്യാറായില്ല. ഇപ്പോഴിതാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അജണ്ട ചില ടൈം ബൈ ടൈം ആയിട്ടാണ്, 1, 2, 3, 4 എന്ന രൂപത്തിൽ ഏതാണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് യുവതലമുറയെയാണ്. യുവതലമുറയിൽപ്പെട്ട വിദ്യാസമ്പന്നരായ ആളുകളെ കൊണ്ടുപോയി ഈ രാജ്യത്തിന് ഒരു ഉപകാരവും ഉണ്ടാക്കരുത്, അവരെ കൊണ്ട് മാത്രമല്ല ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിപ്പിച്ച ധീരയോദ്ധാക്കളാണ് എന്ന രൂപത്തിൽ മാറ്റി കുറെ ആളുകളെ അവരെ വെച്ചിട്ട് പരസ്യം ചെയ്തിട്ട് വേണം അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ. നാലാം സ്റ്റേജാണ് ഈ പൊട്ടിത്തെറിക്കുക. എന്തായിരുന്നാലും ഞാനാകുമ്പോൾ മതം വിട്ട ആളാണ്. മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മതവിശ്വാസികൾ പറയട്ടെ, നമുക്കത് കേൾക്കാം. താങ്ക് യു. ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി ആണ് സംവിധാനങ്ങൾ, ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് നേടിയെടുക്കുന്നതിനെ പറ്റി ഞാൻ ഒരു ചെറിയ എന്റേതായ അറിവിൽ പറയാം. ക്ലിയർ ആണോ? റേഞ്ച് ഇവിടെ കുറവാണ്. ക്ലിയർ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ ദാറുൽ ഇസ്ലാം എന്നൊക്കെ പറയാം, അതായത് ഇസ്ലാമിക ലോകം, ഇസ്ലാമിക രാജ്യം. ഇത് തന്നെയാണ് മുമ്പ് ഇപ്പൊ മുഹമ്മദും സ്വപ്ന ദാറുൽ ഇസ്ലാം അല്ല, ദൗലത്തുൽ ഇസ്ലാം, അതായത് ഇസ്ലാം മതരാഷ്ട്രം, അല്ലെങ്കിൽ മുഹമ്മദിനോട് അടുത്തിരിക്കുന്ന എല്ലാ തീവ്ര മുസ്ലിങ്ങളും, ആ പേരിൽ തന്നെ നമ്മൾ വിളിക്കണം, ജിഹാദികൾ അല്ലെങ്കിൽ തീവ്ര മുസ്ലിങ്ങളും സ്വപ്നം കാണുന്നത് തന്നെയാണ് ഒരു ദാറുൽ ഇസ്ലാം, ഇസ്ലാമിക ലോകം ഉണ്ടാക്കുക. അതായത് ഇസ്ലാം ഉള്ളിൽ കിടന്ന് കത്തിജ്വലിച്ച് നുരയും പതയും ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഇസ്ലാം മതരാജ്യം തന്നെയാണ്. ലോകം മുഴുവനും ഇസ്ലാം വ്യാപിക്കണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കിടയിൽ ആധുനിക മുസ്ലിങ്ങളുണ്ട്, അവര് ഒപ്പത്തിനൊപ്പം പോകുന്നു. ക്രിസ്മസ് എങ്കിൽ ക്രിസ്മസ്, ഓണമെങ്കിൽ ഓണം, ആഘോഷം വിഷു എങ്കിൽ വിഷു, പെരുന്നാളെങ്കിൽ പെരുന്നാള്, അല്ലാതെ ആറാം നൂറ്റാണ്ടിൽ എഴുതി പിടിപ്പിക്കപ്പെട്ട മതഗ്രന്ഥത്തിൽ എന്ത് പറയുന്നു അതിന്റെ പിന്നാലെയൊക്കെ പോകുന്ന ആളുകൾ തുലവും തുച്ഛമാണ്. ആ തുച്ഛമാളുകളാണ് ഇസ്ലാമുമായി നടക്കുന്ന ആളുകൾ. ഇതിപ്പ ഇത് മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ആധുനിക ഇസ്ലാമിക ജിഹാദിന് തുടക്കമിട്ട് 1930s എന്നാണ് ഞാൻ മനസ്സിലായിരുന്നത്. അതായത് ഈജിപ്തില് രണ്ട് പ്രമുഖ വ്യക്തികൾ, ഒരാളുടെ പേര് മറ്റേ കുത്തുബും മറ്റേത് ഹസനുൽ ബന്നയും, ഇവർ രണ്ടുപേരാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഈജിപ്തിൽ ഉണ്ടാക്കിയിട്ട് അന്ന് പരസ്യമായിട്ട് ഈജിപ്തിലെ ക്രിസ്ത്യാനികളൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് ഈ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റോട് കൂടി ഈജിപ്തിലെ തുടക്കിയിട്ട് പിന്നീട് അത് പല രാജ്യങ്ങളിലേക്കും പശ്ചിമേഷ്യ രാജ്യങ്ങളിലേക്കും ഇസ്രായേൽ പോലത്തെ രാജ്യങ്ങളിലേക്കുള്ള ജൂതന്മാരെ കൊല്ലുക അങ്ങനെ പല ഇത് ചെയ്തു. അങ്ങനെ ഏകദേശം 70s അഫ്ഗാനിസ്ഥാനിൽ, പിന്നെ അവിടെ തീവ്ര സംഘടന വന്നു പാകിസ്ഥാനിൽ, പാകിസ്ഥാനിന് മുമ്പേ ഉണ്ട്. അങ്ങനെ ഇന്ത്യയിലേക്കും വന്നു. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റേ ഈ മാല മൗദൂദി എഴുതിയ ചില പുസ്തകങ്ങൾ, അത് മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കേരള ഗവൺമെന്റ് ചില പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതിലൊക്കെ ഒരു വേറെ പറയുന്ന വെച്ചാൽ തരം ജിഹാദാണ്. അപ്പൊ ജിഹാദിനെ പറ്റി ഇപ്പൊ ഒരു ദാവ പ്രവർത്തനോട് ഞാൻ സലഫിസത്തിൽ അല്ലെങ്കിൽ മുജാഹിദിലായിരുന്നു അവസാനമായിട്ടുണ്ടായത്. ആ മുജാഹിദ് ഞാനും മുജാഹിദിലാണ് ഉണ്ടായിരുന്നത്. മുജാഹിദിൽ നിന്നാണ് യുക്തിവാദത്തിലേക്ക് വന്നത്. വിട്ടിട്ടാണ് ഞാൻ മുജാഹിദിൽ നിന്ന് ചേകനൂരിലേക്ക്, ചേകനൂരിൽ നിന്ന് യുക്തിവാദത്തിലേക്ക്.
അപ്പൊ ഈ മുജാഹിദില് അല്ലെങ്കിൽ സലഫിസത്തില് പഠിപ്പിക്കുന്നത് തന്നെ ഒരു കണക്കിന് കൺവേർഷനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് ജിഹാദ് എന്ന് പറയും, പക്ഷെ ജിഹാദിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല് അവർ പറയും ജിഹാദ് എന്ന് പറയുന്നത് പരിശ്രമം എന്നാണ് പറയും, ഒരു നിരന്തരമായ പരിശ്രമമാണ്. ശരി, അതിന്റെ വാക്ക് പരിശ്രമം, അതിന്റെ അർത്ഥം ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ പരിശ്രമം എന്ന് തന്നെയാണ് അർത്ഥം. ജിഹാദ് എന്ന് പറഞ്ഞാല് രക്തസാക്ഷിയാകുക, ധർമ്മയുദ്ധം ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെയാണ് അർത്ഥം ഇവർ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, പക്ഷെ എന്തിന്റെ പരിശ്രമമാണ്? പരിശ്രമം എന്ന് പറയുന്നത് ആ വാക്കിന്റെ ജിഹാദിന്റെ ഒരു മീനിങ് മാത്രമാണ്. പരിശ്രമം എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, ഇസ്ലാമിക ലോകം ഉണ്ടാക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് ജിഹാദിന്റെ അർത്ഥം. അവർ പറയും പരിശ്രമം, അത് നമുക്ക് ഡിക്ഷണറി വായിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ ഈ പരിശ്രമത്തിന്റെ ആ അന്ത്യഫലം അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട്, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ദാറുൽ ഇസ്ലാം ഭൂമിയിൽ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ് നമ്മൾ ഒരാൾക്കാരെ എന്നുള്ളതാണ് ഈ തീവ്രമായ ഈ സലഫി ചിന്താധാര. സലഫികളും അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാരുണ്ട്. കാരണം ഞാൻ ഈ ഇസ്ലാമി അതിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓരോ സ്റ്റെപ്പുകളുണ്ട്, ഈ സലഫിസത്തിന്റെ ഒന്നാം സ്റ്റെപ്പ്, രണ്ടാം സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പിലൊക്കെ കയറിയാൽ നമ്മൾ തീവ്ര മുസ്ലിങ്ങളായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ പോകും. ഇവിടുന്ന് കേരളത്തിൽ പോയ ആൾക്കാരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. ഞാൻ അതിനു മുമ്പേ ഞാൻ അത് വിട്ടിറങ്ങി, കാരണം എന്റെ ഒരു യുക്തിബോധം കൊണ്ട് എനിക്ക് മനസ്സിലായതാണ് അത് മണ്ടത്തരാണ്. അപ്പൊ ഈ പരിസരം തലയ്ക്കകത്ത് വെളിവുള്ള ആളുകൾ ഈ മതത്തിൽ നിന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി യുക്തിവാദിയാകും. ഇപ്പോ ഞാൻ വിചാരിച്ച ഇയാൾ ഒരു വിശ്വാസിയാണെന്ന്, പക്ഷേ അയാള് ഇതിന്റെ ആശയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഈ 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മതഗ്രന്ഥങ്ങളൊന്നുമല്ല, ഇന്ന് എനിക്ക് വേണ്ടത് ഭരണഘടനയാണ്. ആ ഭരണഘടന അനുശാസിക്കും വിധം ജീവിക്കണമെങ്കിൽ എനിക്കൊരു യുക്തിവാദിയാകണം. വെർത്തിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ്, അതിന് പല മെത്തേഡുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് പോലുള്ള കാര്യങ്ങളുണ്ട്, പൈസ കണ്ടെത്താനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ദ ഡാർക്ക് സൈഡ് ഓഫ് ഇസ്ലാം എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇസ്ലാമിന്റെ മറ്റൊരു ഇരുണ്ട മുഖം, അല്ലെങ്കിൽ ഇസ്ലാം എന്താ പറയുക, ഓപ്പറേറ്റിംഗ് ഫ്രം ഷാഡോസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഇരുട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില കൈകളാണ് ഇസ്ലാമിന്റെ അകത്തുനിന്നുള്ള ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പുറമേ ഈ കാര്യങ്ങളൊക്കെ ഹറാമു എന്ന് പറയുകയാണെങ്കിലും ചില സമയങ്ങളിൽ ഇതൊക്കെ ഇവർക്ക് ഹലാലായിട്ട് വരും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത്, ഇപ്പൊ ഈ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, കടലക്കടത്ത് ഒക്കെയാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള പടി. ഇതൊക്കെ പൊതുവെ പുറമേ നിന്ന് ഇവർ ഹറാമാണെന്ന് പറയും, പക്ഷെ ഉള്ളിൽ ഇവർക്ക് ഇതൊക്കെ ഹലാലാവും. അതാണ് വേറെ കാര്യം. കാരണം ലഹരി, പലിശ, കള്ളക്കടത്ത്, മലദ്വാർ ഗോൾഡ്, കൊള്ളലാഭം, അതുപോലെ മദ്യത്തിലൊക്കെ എത്ര പേര് ഇറക്കിയിട്ടുണ്ട് പണം. ഇവർക്ക് ബാറുകളില്ലേ, ഇവർക്ക് ഫിനാൻസ് സ്ഥാപനങ്ങളില്ലേ, ബാങ്കുകളില്ലേ, ഇവരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, ഇവര് പലിശക്ക് എടുക്കാറില്ലേ, ഇവര് ലോൺ എടുക്കാറില്ലേ, എന്തിന്റെ കുറിച്ചിട്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത്? പിന്നെ അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ ഹറാമുകളും ഹലാലാകും. പണ്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു, വീഡിയോ എടുക്കാൻ പാടില്ല, പ്രൊഫൈൽ പിക്ചർ ഇടാൻ പാടില്ല. ഇന്ന് അവരുടെ തന്നെ വീഡിയോകളാണ് 2 മണിക്കൂർ 3 മണിക്കൂർ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണുന്നത്. എക്സാമ്പിൾ സിംസാറിലൊക്കെ ഉദവി, ആളുടെ വിഷ്വൽ ഇല്ലേ, വീഡിയോകളില്ലേ, ഫോട്ടോസ് ഇല്ലേ, പലരോടും ഒപ്പമുള്ള ഫോട്ടോസ് ഇല്ലേ, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാ. ആരുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, പെണ്ണും കണ്ടത് മാത്രമേ എടുക്കാൻ പാടില്ലാത്തുള്ളൂ അല്ലേ? വനിതാ സമ്മേളനങ്ങളൊക്കെ കുഴപ്പമില്ല, പൈസ വേണം. ഒരു ഈ ഒരു കൺവേർഷൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്താനൊക്കെ പെട്ടെന്ന് പൈസ വേണം. എന്തിനും പൈസ ഉണ്ടെങ്കിൽ, പൈസ, ആൾബലം, ഈ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും നടക്കും. അപ്പൊ പൈസയാണ് മെയിൻ. അപ്പൊ പെട്ടെന്ന് പൈസ വളരെ വേഗത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ വളർന്നത് എങ്ങനെയാണ്? പണം വേണം, അവരുടെ തീവ്രവാദ ആശയങ്ങൾക്ക് പണം വേണം, തീവ്രവാദത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ പണം വേണം, മതം മാറ്റാൻ പണം വേണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കുറുക്ക് വഴികളും അവർ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ. അതുകൊണ്ടാണ് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് വരുന്നുണ്ട് എന്ന് ഇവിടുത്തെ പഴയ ബിഷപ്പ് പറഞ്ഞത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് ഈ പാർട്ട് ടൈം ജോലി എന്ന രീതിയിൽ ഈ ഈ കള്ളക്കടത്ത് കടത്താനും അതേപോലെ ഈ MDMA പോലെ പല ലഹരി വസ്തുക്കളുടെ ഇടപാടുകളായിട്ട് അവർ പോയിട്ടുണ്ട്. കാരണം നല്ല പൈസ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ മൊത്തത്തിൽ പറഞ്ഞില്ല, പക്ഷെ ഒരു വിഭാഗം ഇസ്ലാമിക് ജിഹാദിന്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. കാരണം പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ ഇത് ഈ ഓപ്യ കൃഷി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ സൗദി ഗവൺമെന്റ് സ്പോൺസേർഡ് ചെയ്ത് തന്നെ പറയുന്നു. ഇത് ഇസ്ലാമിന്റെ മറ്റൊരു ഡാർക്ക് സൈഡാണ്. അപ്പൊ ഇത് ചില സമയത്ത് ഇവർക്ക് ഇത് ഹലാലായി മാറും, അവർ പുറത്ത് ഇത് ഹറാമാണെന്ന് പറയും, പക്ഷെ ചില സമയത്ത് ഇവർക്ക് ഇത് ഉള്ളിന്റെ ഉള്ളിൽ ഇത് ഹലാലാണെന്ന് പറയും. ഈ ഹറാമിലൂടെ പണം ഉണ്ടാക്കി അവർ ഹലാലായ മതത്തെ മാർക്കറ്റ് ചെയ്യുന്നു, അപ്പൊ ഹലാലാക്കും. അങ്ങനെയാണ് ഇവർ ഈ പൈസ കണ്ടെത്തുന്നത്. ഈ പൈസ കണ്ടെത്തുന്നില്ലേ കൂടി മലദ്വാരത്തിൽ ഇട്ടിട്ട് വലിച്ചെടുക്കുമ്പോൾ സ്വർണം ഹലാലാകാറില്ലേ? അതുപോലെ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ഇസ്ലാമിക പരമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാമിക വൽക്കരണത്തിലേക്ക് പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ മുഴുവന് ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ള രീതിയിലായിരുന്നു 1989 സിമിയുടെയൊക്കെ മീറ്റിംഗ് ഡൽഹിയിൽ നടന്നത്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലേക്ക് കൂടി. പിന്നെ അതിനെ ഒടിച്ചൊതുക്കി പല പ്രശ്നങ്ങളും വന്നു, അവർക്ക് മനസ്സിലായി ഇസ്ലാമിനെ ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ വലിയൊരു രാജ്യമാണ്, 7-ാം സ്ഥാനമുള്ള രാജ്യമാണ് ലോകത്തിൽ. ഒറ്റടിക്ക് ഇന്ത്യയെ ഒറ്റടിക്ക് ഇസ്ലാമിക വൽക്കരിക്കാൻ പറ്റില്ല. പക്ഷെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സൗത്ത് ഇന്ത്യയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ ഉള്ളിൽ കിടക്കുന്ന കേരളത്തെയോ ആണെങ്കിൽ ചെറിയ
അങ്ങനെ പറ്റും. ആദ്യം കേരളം ഒന്ന് ഇസ്ലാമികവൽക്കരിച്ചു കാശ്മീർ പോലെ, അത് അത് കഴിഞ്ഞിട്ട് സൗത്ത് ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താം, നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലെ, നമ്മളിപ്പോ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്നൊക്കെ പറയുന്ന പോലെ ഈ രീതിയിൽ കളിക്കണം. ഇതിനുള്ള ചില സ്റ്റെപ്പുകളാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി നടന്നു വരുന്നത്. അത് സൗത്ത് ഇന്ത്യയിൽ ചില ഒരു ജിഹാദിസം കുറച്ച് കൂടി വരുന്നുണ്ട്. അതിൽ തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള കേരളത്തിലും ഈ ജിഹാദിസം വളരെ വളരെ തോന്നലാണ്, കൂടുതലാണ്. കമ്മ്യൂണിസത്തിന്റെ സഹായത്തോടു കൂടി, കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായത്തോടു കൂടി, കാരണം അവർക്കും ഇതേപോലുള്ള ഏകദേശം അജണ്ട തന്നെയാണ് മനസ്സിലാകുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ ഈ കണ്ണൂർ എയർപോർട്ട് പോലുള്ള കാര്യങ്ങൾ. ഒന്നാമത് കണ്ണൂർ എയർപോർട്ടിലൊന്നും ഇപ്പൊ ആൾക്കാരില്ല, ഈ സ്വർണം കടത്താനൊക്കെ ഉപയോഗിക്കുന്നത്, ആ നാട്ടിലെ പാർട്ടിക്കാരുടെ സമ്മതത്തോടു കൂടിയൊക്കെ ഇതെല്ലാം ചെയ്യുന്നത്. വേറെ കാര്യം പൈസ കണ്ടെത്താനുള്ള വഴികളാണ് ഇതെല്ലാം, കാരണം പൈസ എന്ന് പറയുന്നത് പൈസ എന്തെങ്കിലും ജിഹാദം. ചുരുക്കത്തില് അവർക്ക് ഈ തീവ്രവാദം ലോകം മുഴുവനും പ്രചരിപ്പിക്കണമെങ്കിൽ പണം വേണം. ആ പണം ഉണ്ടാക്കാൻ എന്തു മാർഗവും അവർ സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് സ്വർണ്ണപ്പ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഒരാളെ ഇങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് നമ്മൾ കണ്ടില്ലേ, പണം അത് സ്വർണം ഡോക്ടർ വലിച്ചു 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 വലിച്ചെടുക്കുന്നത് മൂന്ന് കട്ട വരെ എടുത്തു. അടുത്തത് ആമാശയത്തോട് ഒട്ടിപ്പോയി സർജറി ചെയ്താലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. എന്തിനാണ് ഇങ്ങനെ മലദ്വാരത്തിലൊക്കെ ഇപ്പൊ എത്രയോ പെണ്ണുങ്ങളെ പിടിക്കുന്നുണ്ട്. ഒരു കഴിഞ്ഞ ദിവസമാണ് പിടിച്ച ഒരു സ്ത്രീയുടെ അടിവസ്ത്രത്തിന് 50 ലക്ഷം രൂപ വില. എന്താ കാരണം? സ്വർണമാണ്. എന്തിനാണ് ഇതൊക്കെ ഈ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ കൊണ്ടുപോകുന്നത്? അവർക്കാണ് ഈ മതത്തെ വളർത്തണം. ഈ തീവ്രമായ ആശയത്തെ ലോകം മുഴുവനും വളർത്താനും മറ്റു മതങ്ങളെ മുഴുവനും നശിപ്പിക്കാനും അവർക്ക് പണം വേണം. ആ പണം ഉണ്ടാക്കാനുള്ള ഏതു മേഖലയും അവർ സ്വീകരിക്കും. ചെയ്യാൻ പറ്റും. അപ്പോ ഈ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹദീസ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പല ഇവരുടെ എന്താ പറയാ ഹദീസ് എഴുതിയ വ്യക്തികൾ, അതുപോലെ നമ്മുടെ ഈ ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിന്റെ ഭവനം. ഏ ദൗലത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക രാഷ്ട്രം, സമാധാനത്തിന്റെ രാഷ്ട്രം, രണ്ടും ഒന്ന് തന്നെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. ഈ സമാധാന മതം അംഗീകരിക്കാത്തവന്റെ കഴുത്ത് വെട്ടും. അതാണ് ഈ മതത്തിന്റെ സമാധാനം. അതിനകത്ത് എല്ലാം ഉണ്ട്. മറ്റേ ഷാഫിമാവും അതുപോലെ അമ്പലിമാം, ഒരുപാട് ഇമാമുണ്ട്, ഇവർക്ക് എഴുതിയിട്ടുള്ള കാര്യമാണ്. ഇന്റർ അവർ ഓപ്പൺ ആയിട്ട് പറയുന്നെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കുക, പൊളിറ്റിക്കൽ ഇസ്ലാം. അതിനുവേണ്ടിയുള്ള ഒരു ദാവാ പ്രവർത്തനം, അതായത് നമ്മളെ ഈ ബന്ധപോസൊക്കെ ചെയ്യുന്ന പോലെ ദാവാ പ്രവർത്തനമാണ് ഇന്ന് സലഫി ഈ മുജാഹിദ് ഒക്കെ ചെയ്തു വന്നിരിക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ഹൈലൈറ്റ് ഉണ്ടായത് അതിലൊരു വ്യത്യസ്തമായ വിഭാഗക്കാർ ഇവരുടെയൊക്കെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. നമ്മൾ ഒന്ന് രണ്ട് സ്റ്റെപ്പുകളിൽ നിൽക്കും, പക്ഷെ ആ സ്റ്റെപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ സ്റ്റെപ്പിൽ നമ്മൾ എത്തിയാൽ നമ്മൾ പിന്നെ അതിതീവ്ര മുസ്ലിങ്ങളാണ്. അതാണ് വരുന്നത്. ഞാൻ ഒന്ന് സ്റ്റെപ്പ് തന്നെ ഇറങ്ങി ഓടിയതാണ്, കാരണം എനിക്ക് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ മൂന്നോ നാലോ സ്റ്റെപ്പിലൊക്കെ കയറിയാൽ പിന്നെ അവൻ അതിതീവ്ര മുസ്ലിമായിരിക്കും. അവൻ അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യും. കണ്ണൂർക്കാരനായ റാഷിദ് അബ്ദുള്ള പോയി പൊട്ടിത്തെറിച്ചില്ലേ? എങ്ങനെയായിരുന്നു റാഷിദ് അബ്ദുള്ള? റാഷിദ് അബ്ദുള്ള അതിന്റെ പൂർവ്വ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം മതം മാറ്റുക, മതം വളർത്തി, ഇവരെ നമ്മുടെ മതത്തിലേക്കായി, പിന്നീട് ഈ മതത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനും മരിക്കാനും തയ്യാറായി, കൂടുതൽ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരണം, എങ്ങനെ ഇസ്ലാം വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പണവും സമ്പത്തും ആരോഗ്യവും ഒക്കെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അടുത്തത് ഇസ്ലാമിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. എന്തിനേക്കാളും ഏറെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസിയാകില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഇവർക്ക് ഇറങ്ങിത്തിരിക്കണം. എനിക്ക് ഈ ലോകം വേണ്ട, ഈ ലോകത്തിൽ നിന്ന് നീ വിരക്തി കാണിക്കണം, വിട്ടു നിൽക്കണം. എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ഏ അപ്പോ ജനങ്ങളുടെ പക്ഷത്തോ ജനങ്ങളുടെ പക്കലുള്ളതിൽ നിന്ന് നീ വിട്ടു നിന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും, ഈ ലോകത്ത് നിന്ന് നീ വിട്ടു നിന്നാൽ നിന്നെ അള്ളാഹു ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അത്രയും ലഹരി ഓനി തലക്കുടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്കെല്ലാം പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ദാവാ പ്രവർത്തനം, ഈ സലഫി മുജാഹിദ് വിഭാഗം ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ ട്രെയിനിങ് കിട്ടിയ ഒരുപാട് പേരുണ്ട് ഈ ദാവാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിലും ബാംഗ്ലൂരും ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകളിലായിട്ടും കോളേജുകളിലായിട്ടും പിള്ളേർ കിട്ടാൻ പറ്റും. മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളൊക്കെ തന്നെയാണ്, കാരണം ഇവരിൽ കൂടിയാണ് അടുത്ത ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം, അല്ലെങ്കിൽ ഇസ്ലാമിക ദാവാ ഇസ്ലാം, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം ഒരു പ്രായമുള്ള ഒരാളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഒരു 20 വയസ്സുള്ള ഒരു ടീനേജിനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ എളുപ്പം എന്ന് വെച്ചാൽ ഒരു 20 വയസ്സുള്ള ടീനേജിനെ ചെക്കനെ എളുപ്പത്തിൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തരണം. കാരണം ലവ് ജിഹാദിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, ലവ് ജിഹാദിൽ ഏതെങ്കിലും പ്രായമുള്ള ഏതെങ്കിലും സ്ത്രീ വീണത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ലവ് ജിഹാദിൽ കോളേജിലുള്ള പെൺകുട്ടികളാണ് വീണ് പോയത്. അതിൽ ഒരിക്കലും ഒരു പ്രായമുള്ള ഒരാളൊന്നും അങ്ങനെ എത്ര പെട്ടെന്ന് വീഴില്ല, കാരണം പ്രായമുള്ള ആൾക്കാർ അവരുടെ ജോലിയായി കാര്യങ്ങളായി പോയി. പക്ഷേ ഈ ടീനേജിലെ ആൾക്കാരെ പെട്ടെന്ന് എളുപ്പത്തിൽ പിടിക്കാം, ജാക്കിട്ട് പിടിക്കാം എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ടാണ് കോളേജുകളിൽ ഈ സെൽഫി മൂവ്മെന്റ് പല പരിപാടികൾ നടക്കുന്നത്. അവർക്ക് പിന്തുണയായിട്ടാണ് ഒരു മിലിറ്ററി വിഭാഗം എന്ന രീതിയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പോപ്പുലർ ഫ്രണ്ട്
എന്നുള്ള ഒരു ടീമും ഉള്ളത്. അതായത് നമ്മുടെ ഈജിപ്തിലൊക്കെ ഉണ്ടായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ചെറിയ മറ്റൊരു വകഭേദം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ലോങ് ടേമിലേക്കുള്ള ഇവർക്കുള്ള ഒരു ഗോളാണ്. സാക്കർ നായിക്കിന്റെ ഒക്കെ ഒരു ഒബ്ജക്ട്. സാക്കർ നായിക്ക് അതാണ് പഠിച്ചത്. സാക്കർ നായിക്ക് എന്താണ് പറഞ്ഞത്? സാക്കർ നായിക്ക് പറഞ്ഞത് പറയാം, നിങ്ങൾ ബി ജെ പിക്ക് എതിരെ വേറൊരു എല്ലാവരും ഒരുമിച്ച് കൂടി വേറൊരു പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് നേരം എന്താ പറയാ മത്സരിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം ബി ജെ പിക്ക് നേരം ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റില്ലെന്ന് സാക്കർ നായിക്കിന് മനസ്സിലായി. കാരണം അങ്ങനെ മനസ്സിലാക്കിയാൽ അങ്ങനെ മത്സരിച്ചാൽ മുസ്ലിംകൾക്ക് തന്നെയാണ് പ്രശ്നം വരിക എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവരും ഒരു ഗ്രൂപ്പ് ആക്കും, എല്ലാവരും ഒരു പാർട്ടി ആക്കി, എന്നിട്ട് ബി ജെ പിക്ക് എതിരെ മത്സരിക്കാം. അങ്ങനെയാണ് ബി ജെ പിക്ക് എതിരെ പിടിച്ചു നിൽക്കാൻ വലിയൊരു സൈനിക ശക്തിയായി എന്ന് മലേഷ്യയിൽ നിൽക്കുന്ന ഇന്ത്യയെ പേടിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പേടിച്ച് മലേഷ്യയിൽ ഒളിവിൽ താമസിക്കുന്ന ഈ സാക്കർ നായിക്ക് എന്ന് പറയുന്ന സാധനം പറഞ്ഞു കൊടുത്തു. ശരിക്കും അതൊരു വലിയൊരു വർഗീയവാദിയാണ്. ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി മലേഷ്യ എന്ന് പറഞ്ഞു. സാക്കർ നായിക്കും എം എം അക്ബറും ഒക്കെ ലക്ഷണമൊത്ത വർഗീയവാദികളാണെന്ന് ആർക്കാണ് അറിയാത്തത്? അവര് തന്നെയാണ് ഈ മതത്തിന്റെ വിലങ്ങ് തടികളും. ഈ മതത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ പലതും പറയുന്നതെങ്കിലും ഇതൊക്കെയാണ് ഈ മതത്തിന്റെ ആശയങ്ങൾ എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കാൻ കാരണവും അത് തന്നെയാണ്. നമുക്ക് എപ്പോഴും ലക്ഷ്യം നമ്മുടെ മതം വളർത്തലാണ്. ഒരാൾ ചോദിക്കുന്നു, ക്രിസ്മസിന് ആശംസകൾ നേരാമോ, ഓണസദ്യ കഴിക്കാമോ? അപ്പോൾ സിംസാർ ഭൂതവിയുടെ മറുപടി, നിങ്ങൾ അത് ചോദിക്കുന്നതിലല്ല എന്റെ അത്ഭുതം. നിങ്ങൾ ഇത്രയും നാളും അവന്റെ കൂടെ താമസിച്ചിട്ട് അവനെ എനിക്ക് മുസ്ലിമാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. എവിടെയാണ് അവരുടെ ചിന്ത ചെന്നെത്തി നിൽക്കുന്നത് നോക്കൂ. അയാളാണ് പറയുന്നത്, മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കണ്ടോ, അതിൽ ഏഴി തന്നെ ആയിരിക്കണം. ഇങ്ങനെ ആശുപത്രിയിലും മതം കൊണ്ടുവരാൻ ഈ വർഗീയവാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവരാണ് ഈ കേരളത്തെ ബാധിച്ച മസ്തിഷ്ക ക്യാൻസറുകൾ. ഇവരെയൊക്കെ തുടച്ചു നീക്കാതെ, ഇവരെയൊക്കെ തിഹാർ ജയിലുകളിൽ അടയ്ക്കാതെ എങ്ങനെയാണ് ഈ നാട്ടിൽ മതേതരത്വം പുലരുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. നന്ദി.